എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മിഷോൻ ഒരു റോഡിലൂടെ നടക്കുന്നതാണ്. നടക്കുന്ന വഴി വിസിൽ അടിക്കുന്നുമുണ്ട്. അത് വോക്കേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ മിഷോൻ വിചാരിച്ചതുപോലെ തന്നെ വിസിലടി ശബ്ദം കേട്ട് രണ്ട് വോക്കേഴ്സ് മിഷോന്റെ പുറകിന് വരുന്നു. മിഷോൻ അവരെ കൊന്ന് മുന്നേ ഇതുപോലെ കൊന്ന് കൂട്ടിയിട്ടിരിക്കുന്ന വോക്കേഴ്സിന്റെ കൂട്ടത്തിൽ കൊണ്ടിടുന്നു. ഒരു തട പോലെ സൃഷ്ടിക്കുകയാണ് മിഷോൻ ഇങ്ങനെ വോക്കേഴ്സിന്റെ ബോഡി കൂട്ടിയിട്ട്. അങ്ങനെ അല്പനേരം കഴിഞ്ഞ് അതിലൂടെ ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് സേവിയേഴ്സിന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു പെണ്ണാണ്. മിഷോൻ ആ പെണ്ണിനെ നേരെ വാളോങ്ങി തന്നെ നീക്കനുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി പറയുന്നു. ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ മിഷോൻ അവരെ സ്റ്റിയറിംഗിലേക്ക് മുഖം അമർത്തി പിടിച്ച് ഇനി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതേ സമയം അലക്സാൻഡ്രിയയിൽ യൂജിനെയും കൂട്ടി വെളിയിലേക്ക് പോകാനായി റൊസീറ്റ ഒരുങ്ങുമ്പോൾ സ്പെൻസറും ഗബ്രിയേലും എത്തുന്നു. സ്പെൻസർ സാധനം കളക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങളും വരാമെന്ന് പറയുമ്പോൾ അതിനെ റൊസീറ്റ അനുവദിക്കുന്നില്ല. നിനക്ക് വെളിയിൽ എവിടെ സാധനമുള്ളതെന്ന് അത്രയ്ക്ക് തിട്ടമുണ്ടെങ്കിൽ നീ പോയി എടുത്തിട്ട് വാ. മുന്നെ തോക്കും ആഹാരവും ഒക്കെ നിന്റെ റൂമിൽ തനിയെ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നില്ലേ, അതേപോലെ വെളിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലേ എന്നെല്ലാം റൊസീറ്റ സ്പെൻസറിനെ കളിയാക്കി യൂജനുമായി പോകുന്നു. റൊസീറ്റ യൂജനുമായി നേരെ പോകുന്നത് ആ വെടിയുണ്ട ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ്. ഈ ഒരു സ്ഥലം മുന്നേ കണ്ടെത്തിയത് യൂജൻ തന്നെയാണ്. അവിടെ എത്തി എനിക്ക് ഒരേ ഒരു വെടിയുണ്ട ഉണ്ടാക്കി താ എന്ന് റൊസീറ്റ പറയുമ്പോൾ ഒരു വെടിയുണ്ട കൊണ്ട് എന്ത് ചെയ്യാനാ, നമുക്ക് ആകെ ഒരു വെടിയുണ്ട ഉണ്ടാക്കാനുള്ള സാധനമേ കയ്യിലുള്ളൂ, പക്ഷെ അതുകൊണ്ട് ഒരു യൂസും ഇല്ല എന്ന് യൂജൻ പറയുമ്പോൾ എന്തുകൊണ്ട് യൂസില്ല, ഒരെണ്ണം കൊണ്ട് ഒരാളെങ്കിലും കൊന്നൂടെ എന്ന് റൊസീറ്റ ചോദിക്കുകയാണ്. ആ ഒരാൾ നേഗനാണെങ്കിലോ എന്ന് റൊസീറ്റ പറയുമ്പോൾ യൂജൻ അതിന് സമ്മതിക്കുന്നില്ല. വേണ്ട വേണ്ട, റിക്കിനോട് പറയാതെ നമുക്കൊന്നും ചെയ്യണ്ട എന്ന് യൂജൻ പറയുമ്പോൾ നിനക്ക് എബ്രഹാമിന്റെ മരണത്തിൽ യാതൊരു സങ്കടവും ഇല്ലല്ലേ, നീ ഒരു കിഴങ്ങന, ഒരു വേസ്റ്റാ, നിന്നെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നെല്ലാം റൊസീറ്റ യൂജനെ ആക്ഷേപിക്കുന്നു. ഇതെല്ലാം കേട്ട് സങ്കടമാകുന്ന യൂജൻ കരഞ്ഞുകൊണ്ട് തന്നെ വെടിയുണ്ട ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്പെൻസറിനെയും ഗബ്രിയേലിനെയുമാണ്. അവർ രണ്ടുപേരും കാറിൽ പൊക്കോണ്ടിരിക്കുന്ന സമയമെല്ലാം സ്പെൻസർ റിക്കിന്റെ കുറ്റം പറയുന്നു. റിക്ക് ഒരു നല്ല ലീഡർ അല്ല, റിക്ക് കാരണം നമ്മളും ഇനി അപകടത്തിലാണ്, നമ്മൾ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നെല്ലാം കണ്ടറിയാമെന്നൊക്കെ റിക്കിനെ പറ്റി വളരെ മോശമായി സ്പെൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ അത് ഇഷ്ടപ്പെടാതെ മതിയെന്ന് പറയുമ്പോൾ സ്പെൻസർ മതിയാക്കാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഗബ്രിയേൽ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ സ്പെൻസർ തനിയെ പോവുകയാണ്. ഒരു വോക്കർ മരത്തിൽ ഒരു സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടക്കുന്നതും അവിടെ ഒരു അമ്പും വില്ലും ഉള്ളതായും സ്പെൻസർ കാണുന്നു. സ്പെൻസർ ആ വോക്കറിനെ താഴെയിട്ട് ആ അമ്പും വില്ലും എടുക്കുന്നു. ആ സമയം താഴെ വീണ വോക്കറിന്റെ ബാഗ് പരിശോധിക്കുന്ന സ്പെൻസറിന് അതിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുന്നു. സ്പെൻസർ അത് വായിക്കുന്നു. ഇതേ സമയം നമ്മുടെ ആരോണും റിക്കും വെളിയിലേക്ക് സാധനങ്ങൾ ശേഖരിക്കാനായി പോയിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ സേവിയേഴ്സ് വരാനുള്ള ദിവസം അടുത്തിരിക്കുന്നു. അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കണ്ടേ അതിനായിട്ട്. അങ്ങനെ അവർ പോകുന്ന വഴി ഒരു ബോർഡ് കാണുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലാണെങ്കിൽ അകത്തേക്ക് വരുമെന്ന്. ഇവരങ്ങനെ ആ ബോർഡ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ വീണ്ടും മറ്റൊരു ബോർഡ്, ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കാനാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്ന്. ഇത് കാണുന്ന റിക്കും ആരോണും ഇതെന്താ സംഭവം എന്ന് മിഴിച്ചു നിൽക്കുകയാണ്. കാരണം മുന്നേ കണ്ട ബോർഡും ഈ ബോർഡുമായി യാതൊരു ബന്ധവും ഇല്ല. എന്തായാലും അവർ മുന്നോട്ട് തന്നെ പോകുന്നു. പോകുന്നവർ അവിടെ വലിയൊരു കുളവും അതിന്റെ നടുക്കായി ഒരു വീടും കാണുന്നു. ആ വീടിന്റെ ചുറ്റുമുള്ള കുളത്തിലെ വെള്ളത്തിൽ നിറയെ വോക്കേഴ്സ് ആണുള്ളത്. ആരും അങ്ങനെ അകത്തേക്ക് വരാതിരിക്കാനാണ് ഈ കുളത്തിലെ വെള്ളത്തിൽ വോക്കേഴ്സിനെ വെച്ചിരിക്കുന്നതെന്ന് റിക്കിനും ആരോണിനും മനസ്സിലാവുന്നു. അവർ അകത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും കുറെ സാധനങ്ങൾ സേവേഴ്സിന് കൊടുക്കാനായി കളക്ട് ചെയ്തേ സാധിക്കൂ. ഇതേ സമയം നമ്മുടെ കാറിലും പോളും കൂടി സേവേഴ്സിന്റെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയല്ലേ. പോള് പോകുന്ന വഴി വണ്ടിക്കകത്ത് മുന്നേ സേവേഴ്സ് പല കമ്മ്യൂണിറ്റികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ റോഡിൽ ഇങ്ങനെ പോർ ചെയ്താണ് വരുന്നത്. കാരണം തിരിച്ചു പോകാനായി വഴി അറിയണ്ടേ. അങ്ങനെ മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ച് വണ്ടി പതിയെ സ്ലോ ആകുമ്പോൾ പോൾ കാറിനോട് നമ്മൾ എത്താറായെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവൻ എങ്കിൽ വേഗം ചാട് എന്ന് പറയാണ്. അങ്ങനെ പോൾ വെളിയിലേക്ക് ചാടുമ്പോൾ കാൾ ചാടാതെ പോളിന് ടാറ്റോ എടുത്ത് ആ വണ്ടിയിൽ തന്നെ സേവിയേഴ്സിന്റെ താമസ സ്ഥലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അകത്ത് കാർ വണ്ടിക്കകത്ത് തന്നെ ഒളിച്ചിരിക്കുമ്പോൾ അവനെ കാണുന്ന ഒരു സേവിയറിനെ അവൻ വെടിവെക്കുകയാണ്. തുടർന്ന് അവൻ നേഗന്റെ പിടിയിലാകുന്നു. നേഗന്റെ മുന്നിൽ വെച്ചും രണ്ടാമതും ഒരു സേവിയറിനെ കൂടി കാറിൽ വെടിവെക്കുന്നു. ആ സമയം ഡ്വൈറ്റ് അവന്റെ തോക്ക് മാറ്റി അവനെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിലും നേഗൻ അവനൊന്നും ചെയ്യേണ്ട, ഇവന്റെ ധൈര്യം എനിക്കിഷ്ടമായെന്ന് പറയുന്നു. താഴെ വീണ് കിടക്കുന്ന കാറിനെ കൈ കൊടുത്ത് നേഗൻ എണ്ണീപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ കൈ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നീ മര്യാദയ്ക്ക് എന്റെ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഡെറലിന്റെ കൈ വെട്ടുമെന്ന് നേഗൻ പേടിപ്പിക്കുമ്പോൾ അവൻ നേഗന് കൈ കൊടുക്കുന്നു. ശേഷം അവിടുത്തെ സേവിയേഴ്സിന്റെ ഭാര്യമാരെ, ഇപ്പോൾ നേഗൻ തന്റെ ഭാര്യമാരാക്കി വെച്ചിരിക്കുകയല്ലേ, അവരുടെ അടുത്ത് കൊണ്ടുപോയി നിന്നെ ഇവിടെ എൻജോയ് ചെയ്ത് നിന്നോ, പക്ഷെ എന്നെ അനുസരിക്കണമെന്ന് പറയുകയാണ്. കൂടാതെ ഷെറിയുമായി നേഗൻ കിസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഡ്വൈറ്റ് നേഗന്റെ ആവശ്യപ്രകാരം ഡെറിലുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ കാഴ്ച കണ്ട് ഡ്വൈറ്റ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാളിനെ ഇവിടെ കാണുന്ന ഡെറിൽ എന്തിനു ഇവനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നേഗനോട് ചോദിക്കുമ്പോൾ, നീ ഇനി എന്നോട് സംസാരിച്ചാൽ അവന്റെ മിച്ചമുള്ള കണ്ണും കൂടി ഞാൻ തോണ്ടിയെടുക്കും
എടുക്കുമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഡെറിൽ ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് നീഗൻ കാലിനെ തനിയെ ഇരുത്തി സംസാരിക്കുന്നതാണ്. നിന്റെ കണ്ണിലെ കെട്ടഴിക്കെന്ന് പറയുമ്പോൾ അവൻ കെട്ടഴിക്കുന്നില്ല. നീ എന്റെ രണ്ടുപേരെ കൊന്നു, അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. മര്യാദയ്ക്ക് അഴിക്കുന്ന പറയുമ്പോൾ അവൻ വേറെ വഴിയില്ലാതെ കെട്ടഴിക്കുന്നു. തോരന്നെടുത്തതുപോലെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ കാലിനെ നേരെ നീഗന്റെ മുഖത്ത് നോക്കി അവന്റെ മുഖം മറ്റൊരാൾ നോക്കുന്നത് കാണാനുള്ള ആ ഒരു ധൈര്യമില്ലാതെ അവൻ തല കുനിഞ്ഞിരിക്കുകയാണ്. ഈ സമയം നീഗൻ ഓടക്കുഴലിൽ വരുന്ന ഓട്ട പോലെ ഉണ്ടല്ലോ, ഞാൻ ഒന്ന് തൊട്ടു നോക്കട്ടെ എന്ന് പറയുമ്പോൾ കാറിൽ കരയാനായി തുടങ്ങുന്നു. ആ സമയം നീഗൻ, ശരി ശരി നീ കരയണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിന്റെ മുഖം അത്ര വികൃതമാണെന്ന് കരുതി നീ ഡൗൺ ഒന്നും ആവണ്ട, ആരും നിന്നെ കളിയാക്കില്ല എന്നെല്ലാം പറയുന്നു. അതിനുശേഷം ഇനി ബാൻഡേജ് കണ്ണിൽ കെട്ടരുതെന്ന് പറഞ്ഞ് അവനോടൊരു പാട്ട് പാടാനായി ആവശ്യപ്പെടുന്നു. അവൻ ആദ്യം പാടാൻ തയ്യാറാവാത്തപ്പോൾ ഭീഷണിപ്പെടുത്തി പാട്ട് പാടിക്കുകയാണ്. പണ്ട് ലോറി പാടിക്കൊടുക്കാറുണ്ടായിരുന്ന ഒരു പാട്ട് കാറിൽ പാടുന്നു. ആ സമയം കയ്യിലിരിക്കുന്ന ലുസിയിൽ അവനെ അടിക്കുന്ന പോലെ ആട്ടി ആട്ടി കൊണ്ടുവരികയാണ് നീഗൻ. കാറിൽ പാട്ട് പാടി നിർത്തുമ്പോൾ വളരെ ഇമോഷണൽ ആയിരിക്കുകയാണ്. പാട്ട് കൊള്ളാം, എന്താ ഇത് നിന്റെ അമ്മ പഠിപ്പിച്ച പാട്ടാണോ എന്ന് നീഗൻ തിരക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. നിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് നീഗൻ ചോദിക്കുമ്പോൾ അമ്മ വോക്കറായി മാറുന്നതിന് മുന്നേ എനിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് അവൻ പറയാണ്. നീ നല്ല കൊലകാരനാണല്ലോ, ഓ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് കളിയാക്കി നീഗൻ അവന് മൈമൂറിക്ക് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ഇവർ ചെല്ലുന്നിടത്ത് നീഗന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഡെറിലും ഒക്കെ ഇരിപ്പുണ്ട്. ഡെറിൽ ഉൾപ്പെടെ എല്ലാവരും നീഗനെ കണ്ടപാടെ വണങ്ങി നിൽക്കുന്നു. നീഗൻ അയാളുടെ കീഴിൽ നിർത്തിയിരിക്കുന്ന ആളുകളെ എത്രത്തോളം അണ്ടറിലാണ് വെച്ചിരിക്കുന്നത്, എത്രത്തോളം ബഹുമാനത്തോടെയും പേടിയോടെയുമാണ് ആളുകൾ നീഗനോട് ബിഹേവ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ കാളിനെ വല്ലാതെ അമ്പരിപ്പിക്കുന്നു. കൂടാതെ അവിടെ ഒരു പയ്യനെ കസാരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഡ്വൈറ്റിനെയും ഷെറിയേയും പോലെ തന്നെ ഇവനും ഇവന്റെ ഗേൾഫ്രണ്ടും നീഗന്റെ കയ്യിൽ പെട്ടുപോയതാണ്. ഇവൻ നീഗന്റെ കീഴിൽ സേവിയറായും അവൾ നീഗന്റെ ഭാര്യയാകാനായും തയ്യാറാവാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാനായി ശ്രമിച്ചു. അങ്ങനെ വീണ്ടും ഇവരെ പിടിക്കപ്പെട്ടപ്പോൾ അതിന് ഇവർക്ക് ശിക്ഷ നൽകാനായി പോവുകയാണ്. അങ്ങനെ ഇവന്റെ മുഖത്തും ഡ്വൈറ്റിന്റെ മുഖം പൊള്ളിച്ചതുപോലെ നല്ല ചൂടുള്ള തേപ്പൊട്ടി വെച്ച് പൊള്ളിക്കുകയാണ് നീഗൻ. അവൻ മയങ്ങി പോകുന്നിടം വരെ നീഗൻ ഈ ക്രൂരത അവനോട് കാണിക്കുന്നുണ്ട്. അവൻ വെപ്രാളത്തിൽ ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്യാനായി ഡെറിലിനോട് നീഗൻ ആവശ്യപ്പെടുന്നു. പിന്നീട് കാളിനെ കൂട്ടി നീഗൻ വീണ്ടും സംസാരിക്കാനായി തുടങ്ങുമ്പോൾ കാൾ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. നിനക്കതിന് സാധിക്കില്ല എന്ന് നീഗൻ പറയുമ്പോൾ എന്തുകൊണ്ടാ എന്നെയും അച്ഛനെയും ഡെറിലിനെയും കൊല്ലാതെ വെച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഡെറിൽ വളരെ ധൈര്യശാലിയാണ്. നിന്റെ അച്ഛന്റെ നിന്റെ ആളുകളെ സംരക്ഷിക്കാനായി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. കൂടാതെ നീ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് തന്നെ കൂട്ടിക്കോ. നിന്നെ കൊണ്ട് ഞാൻ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ വളരെ ധൈര്യശാലിയായ സ്മാർട്ടായ ഒരു പയ്യനാണെന്ന് നീഗൻ പറയുന്നു. പിന്നീട് നീഗൻ കാളിനെ വണ്ടിയിൽ കയറ്റുന്നു. കൂടാതെ ഡെറിലിനെ അടുത്ത് വിളിച്ച് നിനക്ക് ഞാൻ ഇവനെ വല്ലതും ചെയ്യുമോ എന്ന് പേടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് കാറിലുമായി വണ്ടിയിൽ പോകുന്നു. നേരെ നീഗൻ ചെല്ലുന്നത് അലക്സാൻഡ്രിയയിലേക്കാണ്. അവിടെ ഒലീവിയ നീഗന്റെ വരവ് കണ്ട് പേടിച്ചിരിക്കുകയാണ്. റിക്ക് എവിടെയെന്ന് നീഗൻ ചോദിക്കുമ്പോൾ സാധനങ്ങൾ ശേഖരിക്കാനായി വെളിയിലേക്ക് പോവുക, ഇന്ന് വരാൻ ചാൻസ് ഇല്ല എന്ന് ഒലീവിയ പറയുന്നു. ഒലീവിയ ഇവിടെ എല്ലാത്തിനും ഭയങ്കര ക്ഷാമമാണെന്നെല്ലാം സംസാരത്തിന്റെ ഇടയിൽ പറയുമ്പോൾ നീഗൻ എന്നിട്ട് നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ഒലീവിയോട് പറയുന്നു. അവൻ ഇന്ന് വരില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒന്നിച്ചിരുന്നാലോ എന്ന് നീഗൻ ഒലീവിയോട് ചോദിക്കുന്നു. ദേഷ്യം വന്ന ഒലീവിയ പെട്ടെന്ന് നീഗന്റെ കാരണത്തിനിട്ടൊന്ന് പൊട്ടിക്കുന്നു. ഇപ്പോ നീഗൻ ഒലീവിയയുടെ തല തല്ലി പൊളിക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നീഗൻ കൂളായി നിൽക്കുകയാണ്. പിന്നീട് നീഗൻ തനിക്ക് കുടിക്കാനായി ലൈം വേണമെന്ന് പറയുമ്പോൾ അതില്ല എന്ന് ഒലീവിയ പറയുന്നുണ്ടെങ്കിലും എനിക്കത് കിട്ടിയേ തീരുമെന്ന് നീഗൻ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഒലീവിയ അവിടെ നിന്ന് വെപ്രാളത്തിൽ പോകുന്നു. പിന്നീട് കാളിനെയും കൂട്ടി കാളും ജൂടും റിക്കും താമസിക്കുന്ന വീട്ടിലേക്ക് നീഗൻ ചെല്ലുന്നു. അവിടുത്തെ ലക്ഷറി ഒക്കെ കണ്ട് ഓ കൊള്ളാലോ കിടുക്കനാണല്ലോ എന്നെല്ലാം കമന്റ് അടിക്കുന്നു. കൂടാതെ അവിടെ വെച്ച് ജൂഡിനെ കാണുന്ന നീഗൻ, നിന്നെ ഇവിടെ തനിച്ചിരുത്തിയിട്ടാണോ നിന്റെ ചേട്ടൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തിയതെന്ന് പറഞ്ഞ് ജൂഡിനെ എടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ യൂജൻ റൊസീറ്റയ്ക്ക് ഒരു ബുള്ളറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴും നേരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചതിന് യൂജൻ റൊസീറ്റയോട് പിണക്കമാണ്. അങ്ങനെ അവർ തിരിച്ച് അലക്സാൻഡ്രിയയിലേക്ക് വരുമ്പോൾ സ്പെൻസറിനെ കാണുന്നു. സ്പെൻസർ എവിടെ നിന്നോ കുറെ സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് നീഗനും കുറച്ച് സേവിയേഴ്സും അലക്സാൻഡ്രിയയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം ഇവര് മൂന്ന് പേരും അറിയുന്നത്. ഇതേ സമയം ഡെറിൽ സെല്ലിൽ കിടക്കുകയാണ്. അപ്പോൾ കഥകിന്റെ വിടവിലൂടെ ഒരു കത്താരോ ഡെറിലിന് കൊടുക്കുന്നു. ആ കത്തിൽ ഇപ്പോൾ എസ്കേപ്പ് ആയിക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ കത്തിന്റെ പുറകിൽ സെല്ലിന്റെ താക്കോലും ഉണ്ട്. ഇത് കാണുന്ന ഡെറിലിന് മുന്നത്തെ പോലെ ഇതും ഒരു പരീക്ഷണമാണോ എന്ന് സംശയമുണ്ടാകുന്നു. ഇതേസമയം നീഗൻ ജൂഡിനെ കയ്യിൽ വെച്ച് കാളിന്റെ കൂടെ അവർ താമസിക്കുന്ന വീടിന്റെ വെളിയിൽ ഇരിക്കുന്നു. ഇവിടുത്തെ ഒരു താമസക്കാരനെ പോലെയാണ് ഇപ്പോൾ നീഗന്റെ ഇരിപ്പ് കണ്ടൽ. അപ്പുറത്തെ വീട്ടിലെ ആളുകളെയൊക്കെ കാണുമ്പോൾ ക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ജൂഡിനോട് എനിക്ക് ഈ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നിന്റെ ചേട്ടനും അച്ഛനും എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അവരെ അങ്ങ് തട്ടി ഇവിടെ തന്നെ അങ്ങ് കുഴിച്ചിട്ട് നമുക്കിവിടെ ഹാപ്പിയായി ജീവിച്ചാലോ എന്ന് ചോദിച്ച് ജൂഡിന് നീഗന് ഒരു ഉമ്മ കൊടുക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.